സയന്റിസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ 14 സെക്കൻഡോ 8 മിനിറ്റും ഏതാനും 14 സെക്കൻഡ് എന്നാ എന്റെ ഓർമ്മ. അത്രയും സമയമെടുക്കും പ്രകാശത്തിന് ഭൂമിക്ക് എത്താൻ. അതിനർത്ഥം എന്താ? എന്താ പ്രകാശത്തിന്റെ സ്പീഡ്? 300,000 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ഓടുന്ന സാധനമാണ് പ്രകാശം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മലക്കുകളെ പടച്ചത് പ്രകാശം കൊണ്ടാണ്, സൂര്യപ്രകാശം കൊണ്ടല്ല. നൂറാനിയുൻ, അള്ളാഹുവിൻ്റെതായ ഒരു നൂറ് കൊണ്ടാണ് മലക്കുകളെ പടച്ചത്. ഭൂമി നമ്മൾ അനുഭവിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ വേഗത എത്ര? 300,000 കിലോമീറ്റർ. മണിക്കൂറിലാണോ? അല്ല. മിനിറ്റിലോ? അല്ല. ഒരു സെക്കൻഡിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ആകെ ഇങ്ങോട്ട് 2,600 കിലോമീറ്ററേ ഉള്ളൂ. അതപ്പോ സൂര്യപ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം എത്ര നമ്മൾ കണക്കാക്കുക? സെക്കൻഡിന്റെ എത്ര അംശത്തിൽ കുറവാണത്? 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ഓടിയാൽ ആ സൂര്യന്റെ പ്രകാശം ഭൂമിക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റ് എടുക്കും. അപ്പൊ മനസ്സിലാക്കുക എത്രയാ സൂര്യന്റെ അകലമെന്ന്. ഒരു സെക്കൻഡിൽ 300,000 ഓടി, അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും ഓടിയാലാൻ സൂര്യന്റെ ഒരു പ്രകാശം ഭൂമിയിൽ തട്ടുന്നുള്ളൂ. സൂര്യനെക്കാളും എത്രയോ ഇരട്ടി വ്യാപ്തമുള്ള വോല്യമുള്ള നക്ഷത്രങ്ങളാണ് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളെ പോലെ. ട്വിങ്കിൾ, അങ്ങനെ നമ്മൾ പറയാ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അത് ലിറ്റിൽ സ്റ്റാർ അല്ല, ഇറ്റ്സ് എ മാസീവ് സ്റ്റാർ. പക്ഷെ നമ്മുടെ കണ്ണിന് അങ്ങനെയാ അള്ളാഹു കാണിച്ചു തന്നിരിക്കുക. എവിടെയാണത് കിടക്കണത്? ഭൂമിയുടെ 100 ഭൂമിയെ ഉള്ളിലേക്ക് വെച്ചാൽ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള വോല്യം സൂര്യനുണ്ട്. സൂര്യന് നമ്മൾ പടിഞ്ഞാറൊക്കെ അസ്തമിക്കുന്ന സൂര്യൻ കണ്ടില്ലേ, അതിന് ആ വലിപ്പം അല്ലെങ്കിൽ അതിന് ഭംഗിയുണ്ടോ? അത് നമ്മുടെ ഇസ്ലാമിക് സെന്ററിനോളം വലിയൊരു ഗോളമായിട്ടാണ് അസ്തമിക്കുന്നത്, ഉദിക്കുന്നതെങ്കിൽ വലിയ ഭംഗിയുണ്ടാവോ കാണാൻ? ആകാശത്തിന്റെ ചമൽ വലക്കത് ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുകയാണ്. വിളക്കുകളെ വെച്ച് അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു. എന്താണ് ഈ വിളക്കുകൾ? ബില്യൺ കണക്ക് വരുന്ന നക്ഷത്രങ്ങൾ. സുബ്ഹാനല്ലാഹ്. ബില്യൺ നക്ഷത്രങ്ങൾ, നമ്മളൊക്കെ മില്യണയർന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ മില്യണും ബില്യണൊക്കെ? 1,000,000,000,000 ആകുമ്പോഴേ ഒരു ബില്യൺ ആവുക. അങ്ങനെ 1,000,000,000,000 നക്ഷത്രങ്ങൾ വരുമ്പോഴാ ഒരു നക്ഷത്ര കൂട്ടം എന്ന് പറയുന്ന ഗാലക്സി ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കണം, ഒരു മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അങ്ങനത്തെ 1,000,000,000 10 ലക്ഷം ആകുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. അങ്ങനത്തെ 1,000,000,000,000 നക്ഷത്രങ്ങൾ വരുന്ന ഒരു നക്ഷത്ര കൂട്ടത്തിനെ നമ്മൾ ഒരു ഗാലക്സി എന്ന് പറയാ. നമ്മളും ഭൂമി അടക്കമുള്ള സൂര്യനും ചന്ദ്രനൊക്കെ അടക്കമുള്ള ഈ താരസമൂഹത്തിന്റെ പേരാണ് മിൽക്കി വേ, ക്ഷീരപഥം എന്ന് നമ്മൾ പറയുന്ന മിൽക്കി വേ. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ എത്ര നക്ഷത്ര കൂട്ടങ്ങളുണ്ടെന്നാണ്? 1,000,000,000,000. സുബ്ഹാനല്ലാഹ്. 1,000,000,000 തവണ 1,000,000,000 താരസമൂഹങ്ങൾ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്തുണ്ട് എന്ന്. ഇത് ഇന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടതാണ്. നാസയുടെ ഏറ്റവും പുതിയ കണക്കുകളാണ്. പടച്ച തമ്പുരാനെ, ഇതൊക്കെ അള്ളാഹു പറഞ്ഞത് എവിടെയാ? 1,000,000 ആകാശത്തിന്റെ താഴെയാണ്. വലക്കത് സയ്യന്ന സമാ അദ്ദുന്യ, 1,000,000 ആകാശം, ഭൂമിയോടടുത്ത ആകാശം, അതിന്റെ താഴെയാണ് ഇതൊക്കെ കിടക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിന്നാണ് അള്ളാഹു പറയുന്നത് മർറബ്ബ് സമാവാതി സബ്ഇ, 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ ആരാണെന്ന് നബിയെ അവരോടങ്ങ് ചോദിച്ചു നോക്കൂ. ആരാണ് 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ? ആരാണ്? അവർക്ക് സംശയം ഉണ്ടായിട്ടില്ല. 7 എന്ന അക്കം അവരെ നിഷേധിച്ചില്ല. അവരപ്പോഴും പറയുന്നത് അല്ലാഹ്, ഇത് അല്ലാഹുവിനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വഹാബികളോട് ചോദിച്ചു. ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നിങ്ങൾക്കറിയുമോ ഭൂമിയിൽ നിന്ന് 1,000,000 ആകാശത്തേക്കുള്ള ദൂരം എത്രയാണ്? അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ. ഭൂമിയിൽ നിന്ന് 1,000,000 ആകാശത്തേക്കുള്ള ദൂരം. ആകാശം എന്നത് ഇപ്പോ നമ്മുടെ മോഡേൺ സയൻസ്, അതൊരു ഗ്യാസ് സ്മോക്ക്, അത് ഒരു പുകയായിട്ട് കിടക്കണ ഒരു ഇരുട്ടാണ്. സൂര്യ ഉദിക്കുമ്പോൾ നമുക്ക് നീലയായിട്ട് തോന്നും, പ്രകാശത്തിന്റെ വികിരണം സംഭവിച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. നീലയാത് നീലയല്ല, കറുപ്പാണ്, ഡാർക്കാണ്. വെളിച്ചമുള്ളിടത്ത് വെളിച്ചം കാണും, അല്ലാത്തടത്തത് ഇരുട്ടാണ്, ഗ്യാസ് ആൻഡ് സ്മോക്ക്. അള്ളാഹു പറയുന്നു ആകാശം എന്നത് സംതിങ് സോളിഡ്, അത് ഉറപ്പുള്ളൊരു സാധനം, ഗ്യാസ് അല്ല. ഇത് സമാ ഉൻ ഷക്കത്ത്, ഇൻഷക്ക എന്ന് പറഞ്ഞ പിളരണം എന്നാണ്. ഒരു മരത്തിന്റെ ഒരു 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 കഷ്ണം പിളരുന്ന പോലെ, ഒരു ബിൽഡിംഗ് പിളരുന്ന പോലെ,
പിളരുന്നതാണ് ആകാശം, അതല്ലേ സൂറത്തുൽ ഇൻഷിഖാഖ്. ആകാശം പൊട്ടി പിളരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് പിളരാവുന്ന ഒരു സാധനമാണ്, വെറുതെ ഒരു സ്മോക്ക് അല്ല എന്നർത്ഥം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ചെന്നപ്പോ ഞങ്ങൾ ഒന്നാം ആകാശത്തിന്റെ വാതിൽക്കലെത്തി, വാതിൽക്കൽ മുട്ടി. അപ്പൊ അകത്തുള്ള മലക്കുകൾ ചോദിച്ചു, ആരാണ് വന്നത്? ഖാല ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വമം മഅക, നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? അവർക്കത് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കൂലല്ലോ. രണ്ടാളും മുട്ടിയിട്ടില്ല, ഒരാളെ മുട്ടിയിട്ടുള്ളൂ. ആരാ വന്നത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, മുഹമ്മദ് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയോ? ആ ബുഇസ ഇലൈഹി, നുബുവത്ത് കിട്ടി. അഹ്ലൻ വസഹലൻ, സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബിന് വേണ്ടി കവാടങ്ങൾ തുറന്നു കൊടുത്തു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് എന്ന് പറഞ്ഞ എന്താ, ആകാശം തുറക്കപ്പെടാവുന്നതും അടക്കപ്പെടാവുന്നതും പൊട്ടിപ്പിളരാവുന്നതുമായ സംതിങ് സോളിഡ്. അത് എന്താ നമുക്കറിയില്ല, അത് പുകയല്ല. അത് ഇന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, അടുത്ത വരുന്ന മോഡേൺ സയൻസ് കണ്ടെത്തുന്ന വലിയ സംഭവങ്ങൾ അതൊക്കെ ആയിരിക്കും. ഖുർആൻ ഓരോ കാലത്തും ഒരു നബിയുടെ ദൗത്യം നിർവഹിക്കുമെന്നാണ്. ഇന്ന് മനസ്സിലായത് മാത്രം പോരല്ലോ, ഇനി വരാൻ പോകുന്ന കാലക്കാർക്ക് അവർക്ക് തിരിയേണ്ടത് മറ്റു പല രഹസ്യങ്ങളുമാണ്. അത് ഖുർആൻ എന്ന് ഓരോ കാലത്തും കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് സമാവാത്തു സബ് ഇന്ന് മനുഷ്യന്റെ കൈപ്പിടിയിലല്ല. തങ്ങൾ ചോദിച്ചു സഹാബികളോട്, നിങ്ങൾക്കറിയുമോ എത്രയാണ് ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം? അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. തങ്ങൾ പറഞ്ഞു, ഖംസുമിഅത്തി ആം, 500 വർഷത്തെ 500 വർഷത്തെ വഴി ദൂരമുണ്ട്. 500 വർഷം, 500 വർഷം യാത്ര ചെയ്താലേ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് എത്തൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണഗതിയിൽ ഭൂമിയിലുള്ള യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടകപ്പുറത്തുള്ള ഒരു സാധാരണ ഒരു കാരവാൻ സഞ്ചരിക്കുന്ന യാത്രയെ സംബന്ധിച്ചാ പറയാ, 40 ദിവസത്തെ വഴിദൂരമായിരുന്നു അന്ന് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് മസ്ജിദുൽ അഖ്സായിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ദി ബാക്ക് ഓഫ് കാമൽസ്. പക്ഷെ ആകാശത്തേക്ക് കാമലിന്റെ പുറത്ത് പോവില്ലല്ലോ. തങ്ങൾ പറഞ്ഞില്ല എന്താണ് ആ വാഹനമെന്ന്. തങ്ങൾ പറഞ്ഞു, ഖംസുമിഅത്തി ആം, 500 കൊല്ലത്തെ വഴിദൂരമാണ്. പിന്നെ ചോദിച്ചു, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്രയാണ് ദൂരമെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ. തങ്ങൾ പറഞ്ഞു, ഖംസുമിഅത്തി ആം, 500 കൊല്ലം യാത്ര ചെയ്താലേ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്തൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3-4 തങ്ങൾ ചോദിച്ചു, അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല നബിയെ. തങ്ങളുടെ മറുപടി, ഖംസുമിഅത്തി ആം, അങ്ങനെ 6-7 എത്തുന്നത് വരെയുള്ള ദൂരം, ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം വളരെ സമമാണ്, സമാന്തരമാണ്, 500 കൊല്ലത്തെ വഴിദൂരമാണ്. അപ്പൊ നമ്മുടെ ഭൂമി നിലകൊള്ളുന്ന സ്പേസിലെ ഭൂമിയുടെ സ്ഥാനം എന്നത് അത് നിർണായകമായ ഒരു സ്ഥാനത്താണ് അള്ളാഹു ഭൂമിയെ പ്രതിഷ്ഠിച്ചത് എന്ന് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നിന്നുള്ള സെയിം പ്രപ്പോർഷനാണ് മറ്റുള്ള ആകാശ ലോകങ്ങളിലേക്കൊക്കെയും കണക്കാക്കുന്നത്. ഇന്ന് സ്പേസിന്റെ അറ്റം, അതാണിപ്പോ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയുള്ള ആളുകളൊക്കെ എനർജിയുടെ ഡെഫിനിഷൻ കൊടുത്തപ്പോ, സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ പ്രകാശത്തിന്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വെലോസിറ്റി എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം പോലെ ഒരാൾ സഞ്ചരിച്ചാൽ ആ മനുഷ്യന് പിന്നെ കാണാനുണ്ടാവില്ല, ആൾ ഊർജമായിട്ട് മാറിയിട്ടുണ്ടാകും, എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും എന്നാണ്. ആളുണ്ടാവില്ല, ഒരു സാധനവും ഒരു മാറ്ററും പിന്നെ ബാക്കി ഉണ്ടാവില്ല. സൂര്യപ്രകാശം പോലെ സഞ്ചരിച്ചാൽ സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. പക്ഷേ സയന്റിസ്റ്റുകൾ പറയാണ്, എങ്ങാനും ഒരു കാലത്ത് അങ്ങനെ ഒരു സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ഒരു വാഹനം എങ്ങാനും സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിന്റെയോ എയർക്രാഫ്റ്റിന്റെയോ വേഗത എന്നത് സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണെങ്കിൽ, ഇന്ന് സയൻസ് കണ്ടെത്തിയ സ്പേസിന്റെ അറ്റ് പ്രാപിക്കണമെങ്കിൽ അയാൾ ഇവിടെ നിന്ന് യാത്ര ചെയ്താൽ ഒന്നാനാകാശം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്പേസിന്റെ അറ്റം എന്ന് സയൻസ് കണക്കാക്കുന്ന ഭാഗത്തേക്ക് എത്തണമെങ്കിൽ 200 കോടി പ്രകാശവർഷങ്ങൾ എടുക്കും എന്നാണ് ഇന്ന് സയൻസിന്റെ കണക്ക്. 200 കോടി പ്രകാശവർഷം. സുബ്ഹാനല്ലാഹ്. 200 കോടി പ്രകാശവർഷങ്ങൾ കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. പക്ഷേ അവർ പറഞ്ഞു വലിയൊരു യാഥാർത്ഥ്യം, സഞ്ചരിക്കുന്ന പൈലറ്റിന് അത് 500 കൊല്ലമേ ആയിരിക്കുകയുള്ളൂ. 500 കൊല്ലം
പൈലറ്റ് 500 കൊല്ലം താമസിക്കൂലെന്ന് ഉറപ്പാണ്. പൈലറ്റ് കുടുംബങ്ങളുമായി പോയാൽ അവർ തലമുറകളും തലമുറ തലമുറകളുമായി അഞ്ചാമത്തെ മകനോ നാലാമത്തെ മകനോ ഉള്ള കാലം 500 കൊല്ലമാകുമ്പോ ആ മകനറിയാം, വാപ്പ പുറപ്പെട്ടിടുന്നപ്പോ 500 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ എത്തി എന്നറിയാം. 500 കൊല്ലം എടുക്കും ഈ സ്പീഡിൽ ഒരാൾ പോയാൽ. അതിനേക്കാളും വലിയ സ്പീഡിലോ കുറഞ്ഞ സ്പീഡിലോ പോയാൽ ഈ കണക്ക് തെറ്റാണ്. പ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ 500 കൊല്ലം എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതല്ല. ഇവര് തുർമുദി സുനന് തുർമുദി പഠിച്ചിട്ടല്ല ഈ ഗവേഷണം നടത്തിയത്. ഇമാം തുർമുദി അങ്ങ് റിപ്പോർട്ട് ചെയ്ത ഹംസുമിഅത്ത് ആം എന്ന തങ്ങൾ പറഞ്ഞ 500 കൊല്ലത്തെ വഴിദൂരം എന്ന സംഭവം ഇവർ പഠിച്ചിട്ടല്ല, സയൻസ് കണക്കുകൾ നിരത്തി വെച്ചത്. പക്ഷേ അത് ഇത്തിഫാഖ് എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തല്ലേ, തങ്ങൾ പഠിപ്പിച്ചതല്ലേ, സഞ്ചരിക്കുന്ന ആളുടെ സമയമല്ലേ പറയേണ്ടതുള്ളൂ. സഞ്ചരിക്കുന്ന ആൾക്ക് അതാണല്ലോ റെലവൻസ്. ഒരാൾക്ക് യാത്ര ചെയ്യുന്ന ആൾക്ക് എത്ര സമയം ഫീൽ ചെയ്യുന്നു അതാ പറയേണ്ടത്, എത്ര ദൂരം എന്ന് പറഞ്ഞാൽ. തങ്ങൾ പറഞ്ഞു 500 കൊല്ലം. സുബ്ഹാനല്ലാഹ്, ആ 500 ഒന്നാം ആകാശത്തേക്ക് കൃത്യമാണ്. അവിടെ അങ്ങോട്ടൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും വയ്യേ. 500 കൊല്ലം കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു സംഗതി, അത് ഭൂമിയിലുള്ള ആളുകൾ യാത്ര അയച്ചാൽ അവർക്ക് ഫീലാകുന്നത് 200 കോടി പ്രകാശ വർഷങ്ങളാണ്. അപ്പൊ പിന്നെ ആരും അവർക്കൊരു ഒരു ഒരു വെൽക്കം ബാക്ക് പറയാനൊന്നും ആളുണ്ടാവില്ല എന്നർത്ഥം. യാത്ര അയച്ചൊക്കെ വിടാൻ പറ്റുള്ളൂ. 200 കോടി കൊല്ലം കഴിയുമ്പോൾ എത്താൻ തന്നെ, പിന്നെ തിരിച്ചൊരു 200 കോടി ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാനും പിന്നെ ഇംപോസിബിൾ എന്നാ പറയാ. അതുകൊണ്ടാണ് മിഅ്റാജും ഇസ്റാ ഒക്കെ മുഅ്ജിസത്തായത്, അമാനുഷികമാണ് എന്ന് പറയാൻ കാരണം. അത് മനുഷ്യന്റെ ഫിസിക്കൽ റൂൾസ് വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന സംഗതിയല്ല. ഖുർആൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വലിയ മുഅ്ജിസത്ത് എന്താണ്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തങ്ങളുടെ മുഅ്ജിസത്ത് എന്താണ്? അൽ ഇസ്റാഉ വൽ മിഅ്റാജ്. ഇസ്റാഉ മിഅ്റാജുമാണ് ഖുർആനിന്റെ തൊട്ടടുത്ത സ്ഥാനം അതിന് കിട്ടാൻ കാരണം. എന്തേ മനുഷ്യന്റെ സർവ മനുഷ്യന്റെ ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് ഹബീബിനെ 7 ആകാശങ്ങൾക്കപ്പുറം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. അത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല.